ജില്ലയിൽ മഴയ്ക്ക് ശമനമെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. പാറന്നൂരിലെ വെള്ളക്കെട്ട് മൂലമാണ് ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. പീച്ചി ഡാം തുറന്നതോടെ വെള്ളം ഒഴുകിയെത്തിയതാണ് മേഖലയിൽ വെള്ളക്കെട്ട് തുടരാൻ കാരണം. വാഹനങ്ങൾ ചൂണ്ടലിൽ നിന്ന് ആളൂർ എടക്ലത്തൂ വഴി കൈപ്പറമ്പിലേക്കാണ് തിരിച്ചുവിടുന്നത്. എന്നാൽ ആളൂരിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതേസമയം വടക്കാഞ്ചേരി അകമലയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതിനാൽ പ്രദേശവാസികളോട് മാറി താമസിക്കാൻ നഗരസഭാ അധികൃതർ നിർദ്ദേശം നൽകി. 41 കുടുംബങ്ങളോട് മഴക്കാലം കഴിയുന്നതുവരെ മാറി താമസിക്കാനാണ് നിർദ്ദേശം നൽകിയത്. 4 വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മഴക്കാലം കഴിയുന്നതിനുള്ളിൽ മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയത്. വിവരങ്ങളുമായി അരുൺദാസ് ചേരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകട സാധ്യതയുള്ള കാര്യം നഗരസഭ അധികൃതർ അവിടെയുള്ള ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് രാത്രി ഒരു 9 മണിയോടുകൂടിയ അപ്പൊ തന്നെ അവിടെ നിന്നും ഒരു 50 കുടുംബത്തെ നമ്മൾ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇതേ തുടർന്ന് തൃശ്ശൂരിലെ ജിയോളജി ഓഫീസർ മനോജ്, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഓഫീസർ സന്തോഷ്, സോയിൽ ഓഫീസർ ബിന്ദു മേനോൻ, നഗരസഭാ അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു സംഘം തന്നെ അവിടെ ചെന്ന് പരിശോധന നടത്തുകയുണ്ടായി. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വടക്കാഞ്ചേരിയിലെ മാരാത്തുകുന്ന് അകമല റോഡാണ്. അതായത് ഒരു കുന്നിൻ ചെരുവിന്റെ നടുവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇവിടെ ഈ റോഡ് ചെന്ന് എത്തുന്നത് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് തന്നെ ശ്രീമൂല ക്ഷേത്രമായ മുല്ലക്കലാലുണ്ട്. ഇതിന്റെ പുറകുവശത്താണ് ഈ ഞാൻ പറഞ്ഞ ഈ സ്ഥലം. ഇവിടെ 100 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ജിയോളജി ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലത്ത് 39 ചെരുവാണുള്ളത്. ഈ 39 ചെരുവിൽ അതിനനുയോജ്യമായ യാതൊരു തരത്തിലുള്ള കൃഷികളുമല്ല അവിടെയുള്ളത്. റബ്ബറാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഈ അടുത്ത കാലത്ത് മഴക്കുഴികളും എടുത്തിട്ടുള്ളതും അത് വളരെയധികം ഈ ചെരുവിൽ മഴക്കുഴികൾ എടുക്കുന്നതും ദോഷം ചെയ്യുന്നത്ര. ഇപ്പോഴത്തെ അവസ്ഥ അവിടെ വെള്ളം പല ഭാഗത്തും മണ്ണിടിഞ്ഞ് അതിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നൊരു ഭീകരമായ അന്തരീക്ഷമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുതിർന്ന ബണ്ണിരിക്കുന്ന പോലെയാണ് ആ ഇടം. ഒരിക്കലും അവിടെ ഇപ്പൊ താമസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ഒരു 2 മാസത്തെങ്കിലും അവിടെ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കണം എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് നഗരസഭയോട് ജിയോളജി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള നടപടികൾ ഉടൻ ചെയ്തു കഴിഞ്ഞു. ഇന്നലെ തന്നെ 50 കുടുംബങ്ങളെ മുകളിലുള്ളവരെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഈ റോഡിന് താഴെയുള്ള ആളുകളെ കൂടി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് അടുത്ത സമയങ്ങളിലായിട്ട് നഗരസഭ ഉടനെ ചെയ്യും. അരുൺ, ഇന്നലെ ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു, അതോ ഇന്ന് രാവിലെയാണോ ഈ മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ടായത്? ഇന്നലെ ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു. ഈ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തി. ജിയോളജിയുടെ ചില ഉദ്യോഗസ്ഥരും വന്നിരുന്നു. അപ്പോൾ തന്നെ അവർ ഇതൊരു അപകടകരമായ അവസ്ഥയാണെന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രിയിൽ നമ്മൾ എമർജൻസി ഒരു ഫ്ലാഷും അതുപോലെ മറ്റു കാര്യങ്ങളും അനൗൺസ്മെന്റ് ഒക്കെ കൊടുത്ത് ആളുകളെ അവിടുന്ന് വളരെ പെട്ടെന്ന് നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ മുഴുവൻ വിളിച്ചു പറയുകയായിരുന്നു അവിടെയുള്ളവരെ. അങ്ങനെ അവിടെ നിന്നും ആളുകൾ രാത്രി തന്നെ അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആ ഞങ്ങൾ ഇന്ന് പോയ പ്രദേശത്ത് ആരുമില്ല. ശരിയാണ്.